ഞങ്ങൾ കണ്ടുമുട്ടിയത്. പക്ഷേ ജീവിക്കണമെന്ന് തോന്നിയപ്പോൾ നമ്മൾ പിരിയും എന്നേക്കുമായി. ഞാൻ ഗീതയെ വിളിപ്പിച്ചത് എന്റെ അമ്മയെ ഏൽപ്പിക്കാനാണ്. ശ്രീദേവിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഗീത എന്റെ അമ്മയെ നോക്കണം. ഒരു പക്ഷേ ഇത് നമ്മൾ കാണുന്ന അവസാനത്തെ കൂടിക്കാഴ്ചയായി. എന്താ പൊട്ടു വയ്ക്കാത്തത്? സമയമായി. ജൂലൈ 12-ാം തീയതിയാണ് നിങ്ങളുടെ ശിക്ഷ നടപ്പിലാക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. മറ്റെന്തെങ്കിലും? ഒന്നുമില്ല. അച്ഛനാണെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടു. എന്തിനാ മോനെ നീ ഇത് ചെയ്തത്? എന്തിനാ നീ ചെയ്യാത്ത കുട്ടിയെ ഏറ്റത്? എനിക്ക് മരിക്കാൻ സന്തോഷമാണ് അച്ഛൻ. മോനെ, അറിഞ്ഞോ അറിയാതെയോ എന്റെ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അടുത്ത ജന്മത്തിൽ അച്ഛന്റെ മകനായി ജനിക്കാൻ എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. ലോനെ, നിനക്കൊന്നും പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്നെ തൂക്കിടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനാണ്, എന്റെ മോനല്ല. അതേ മോളെ, എന്നെ വിശ്വസിക്കും മോളെ, ഞാനാണ് ഉണ്ണിയെ കൊന്നത്. അമ്മാവൻ എന്തൊക്കെയാ പറയുന്നേ? എന്റെ മോളെ ചതിച്ചവനെ, അവളെ കൊല്ലിച്ചവനെ, ആ ദ്രോഹിയെ ഞാനൊന്നും നേരം വെളുപ്പിച്ചില്ല. എന്റെ മോളുടെ ചിതയിലെ ചൂട് മാറുന്നതിന് മുമ്പ് അന്ന് രാത്രി അവിടെ ഞാൻ ചതിച്ചതനച്ച
നീ പേടിക്കണ്ട മോളെ, ഞാൻ ഒന്നെ രക്ഷിക്കും. കല്യാണ പൊന്തലിരുത്തി നിന്റെ കഴുത്തില് എന്റെ മോനെ കൊണ്ട് ഈ അമ്മാവൻ താലികെട്ടിക്കും. നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നീ ഇതിനു മുമ്പും പലരോടും ഇത് പറഞ്ഞായി ഞാൻ അറിഞ്ഞു. നീയാണ് ഇത് ചെയ്തതെന്നതിന് വല്ല തെളിവുണ്ടോ? മകനെ രക്ഷിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം കള്ളം പറഞ്ഞാണെന്നാണ് ആളുകൾ പറയുന്നത്. എന്റെ പൊന്നു മോളെ അവൻ ചതിച്ചു കൊന്നു. എന്റെ കരളാടയ മകനെ ആ ചിതയക്കിടന്നെരിഞ്ഞത്. അന്ന് രാത്രി അവനെ നേരം വിളിപ്പിച്ചില്ല. ഈ കൈകൊണ്ടാണ് മോനെ അവന്റെ കഴുത്തി അഞ്ഞരിച്ചു കൊന്നത്. ഞാൻ അവന്റെയും കാലു പിടിച്ചതാണ് മോനെ, പെഞ്ചിതാണ് മോനെ. ഇനിയും കോടതിയിൽ കുറ്റം സമ്മതിച്ചല്ലേ? ഡോക്ടർ ശ്രീനിവാസന് ഭാര്യ അത് കണ്ടതല്ലേ? എന്താ നീ പറയുന്നത്? അതെല്ലാം എനിക്ക് വേണ്ടി എന്റെ മോനെ ഏറ്റെടുത്താണ് മോനെ. എന്റെ മോനല്ല അത് ചെയ്തത്, ഞാനാണ് മോനെ. എങ്ങനെയെങ്കിലും എന്റെ മോനെ. വേലപ്പ, ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ. നീ ഇന്നിവിടെ വരാൻ പാടില്ലായിരുന്നു. നിയമത്തിന്റെ പരിധി വിട്ടൊരു ബന്ധം ഒരു ന്യായാധിപനും ആരോടും ഇല്ല. നീ ഉടനെ ഇവിടുന്ന് പോകണം. എനിക്ക് പോകാൻ വേറെ ഒരിടവുമില്ലേ മോനെ? എന്നെ കൈപിടിയില്ലേ മോനെ? ഞാൻ കാലു പിടിക്കേ മോനെ? കൈകൾ പിന്നിലോട്ട് വലിച്ചു കെട്ടുമ്പോൾ അച്ഛന്റെ കൈകൾ വിറക്കരുത്. എന്റെ മുഖത്ത് കറുത്ത തുണിയിട്ട് മൂടുമ്പോൾ അച്ഛന്റെ കണ്ണുകൾ നിറയരുത്. സന്തോഷത്തോടു കൂടി എന്നെ യാത്രയാക്കണം. അടുത്ത ജന്മം വരെ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ തപസ്സിരിക്കും. പ്രതി ദിലീപ്, ഡോക്ടർ ശ്രീനിവാസന്റെ മകൻ ഉണ്ണികൃഷ്ണനെ പ്രതികാരവാഞ്ചയോടുകൂടി തെളിവായി കോടതിക്ക് ലഭിച്ച കത്തിയാൽ കുത്തിക്കൊലപ്പെടുത്തി എന്നത് സംശയാതീതമായി തെളിയിക്കപ്പെട്ടതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 പ്രകാരം പ്രതി ദിലീപിനെ മരിക്കുന്നതുവരെ തൂക്കാൻ വിധിച്ചിരിക്കുന്നു. ധർമ്മം ജയിക്കും, വിധി കണ്ടു നിൽക്കും, വിരഹങ്ങൾ നിനക്കായി നീക്കി വയ്ക്കും. ധർമ്മം ജയിക്കും, വിധി കണ്ടു നിൽക്കും, വിരഹങ്ങൾ നിനക്കായി നീക്കി വയ്ക്കും. മന്ദ്യത്തിൻ മണിനാദം നീ കാത്തിരിക്കേ, മരണത്തിൻ വാതിൽക്കൽ ഞാൻ സാക്ഷി നിൽക്കേ. ഒരുങ്ങാത്ത യാത്രയ്ക്ക് രഥമിറക്കി, എന്നെന്നും എൻ മനം ഇതുമ്പി നിൽക്കും. അദ്വൈത വേദങ്ങളെ, അധ്യാത്മഗീതങ്ങളെ, ആലോല വീച്ചിയാലോംകാരമായെന്റെ ആത്മാവിലെന്നെന്നും വിടർന്നു നിൽക്കും. എന്നെന്നും ഇൻ മനം വിതുമ്പി നിൽക്കും. അദ്വൈത വേദങ്ങൾ